നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് ആണ്. വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുത്തു വിടുമ്പം അതിൽ സ്നാക്സ് ആയിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനായിട്ട് തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡാണിത്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് വേണം. പിന്നെ വേണ്ടത് കുറച്ച് കടലമാവ്, പിന്നെ 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പം ഇത് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ നന്നായി ചോപ്പ് ചെയ്ത് നല്ലോണം കനം കുറച്ചെടുക്കാണ് ഏറ്റവും നല്ലത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇനി ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില. അപ്പം ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചേർക്കാട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ആദ്യം തന്നെ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഒരു ബൗളിലേക്ക്. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് കുറച്ചിട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു തിക്ക് ബാറ്റർ ആയിട്ട് എടുക്കാനായിട്ട് അത്രയും കടലമാവ് ചേർത്താൽ മതി. കടലമാവ് നന്നായി മിക്സായി വന്നില്ലെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാട്ടോ. അത് കട്ടയില്ലാതെ നന്നായി മിക്സ് ആയിട്ട് കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കടലമാവ് മുട്ടയൊക്കെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ സവാള ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് നോക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിന്റെയും ഹാഫ് പോർഷൻ വെച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്തു, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയ കുട്ടികൾ പച്ചമുളക് കഴിക്കില്ലെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഒഴിവാക്കാട്ടോ. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇത് നന്നായി മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലൊന്ന് സ്പ്രെഡായി വന്നിട്ട് നന്നായി ചൂടായി വരണം. ഇതിലേക്ക് നമുക്ക് ഒരു ബ്രെഡിന്റെ സ്ലൈസ് വെച്ചു കൊടുക്കാം. ഈ ബ്രെഡിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ചൊന്ന് ഒഴിച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പം അധികം തിക്കൽ ഒഴിക്കണ്ട, എല്ലാ ഭാഗത്തു നിന്ന് എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മറിച്ചിട്ടിട്ട് അതിന്റെ മറ്റേ സൈഡിലും ഇതുപോലെ ഒന്ന് പറ്റി കൊടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡും. അപ്പൊ ചീസ് ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ തയ്യാറായി. അപ്പൊ ഇത് വളരെ ടേസ്റ്റ് ആണ്, നമുക്ക് വെജിറ്റബിൾസിന്റെയും മുട്ടയുടെയും എല്ലാ ഗുണങ്ങളും ഇതിൽ കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.